Praise the Lord. Praise the Lord. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 928-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് 2024 മെയ് മാസം 22-ാം തീയതി ആയിരിക്കും. കിഴക്കിൻ്റെ വെളിച്ചം തുടരുകയാണ്. കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മദർശനം, ഓറിയന്റാലെ ലൂമൻ. ജോൺ പോൾ 2-ാമൻ പാപ്പയുടെ ഒരുപാട് ചാക്രിക ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, വാസ്തവത്തിലെല്ലാം തന്നെ. എന്നാൽ അതിനേക്കാളെല്ലാം വളരെയധികം ആഴമായ പ്രബോധനമാണ് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ എന്ന് നമ്മളിത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് കൂടുതലായി മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സീറോ മലബാർ സഭയുടെ ഈ പ്രധാനപ്പെട്ട ഒരു സമയത്ത് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ കിഴക്കിൻ്റെ വെളിച്ചം എല്ലാവരിലും പ്രകാശിക്കട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയതായി പ്രാർത്ഥിച്ച സൃഷ്ടാവാം പാവനാത്മാവേ ഇതെല്ലാം പാടിക്കൊണ്ട് നമുക്ക് ഈ കിഴക്കിൻ്റെ വെളിച്ചം സീറോ മലബാർ സഭയുടെ എല്ലാ മേഖലകളിലും എല്ലാവരിലും പൂർണ്ണമായി പ്രകാശിക്കുന്നതിനും മാർപ്പാപ്പയുടെ പ്രബോധനത്തെയും മാർപ്പാപ്പയുടെ ആഹ്വാനത്തെയും മാനിച്ചുകൊണ്ട് എല്ലാ സഭാംഗങ്ങളും ഒറ്റക്കെട്ടാവുന്നു, ഒരു മനസ്സായി സഭയെ അനുസരണത്തോടെ സഭയിൽ ചേർന്ന് നിൽക്കുന്നതിനും ഈ ആരാധനക്രമത്തിൻ്റെ പാരമ്പര്യത്തെ സ്വീകരിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഈശോയെ, നമ്മളിപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എല്ലാവരും ചേർന്ന് അങ്ങയുടെ തിരുമനസ്, അങ്ങയുടെ തിരുമനസ് സീറോ മലബാർ സഭയിൽ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അങ്ങയുടെ തിരുമനസ് എല്ലാവരും സ്വീകരിക്കണമേ, അങ്ങയുടെ തിരുമനസ് നടപ്പാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. സ്നേഹമുള്ളവരെ, തുടർന്ന് വേനി ക്രിയാത്തോർ സാന്തോസ് എന്ന ഗാനത്തിൻ്റെ മലയാളം സൃഷ്ടാവാം പാവനാത്മാവേ എന്നുള്ള നമ്മൾ പാടുന്നു. പാവനാത്മാവേ മക്കൾ ഗൻഹൃതത്തിൽ വരേണേ ദിവ്യ പ്രസാദം തരേണേ സദായകന്നേ ദൈവത്തിൻ വരദാനം ജീവന്റെ ഉറവും നീനാവും ഭവ്യ ആത്മീയ തൈലവും നീയേ ദൈവത്തിൻ കൈവിരൽ നീയേ സ്വർഗത്തിൻ കൈയൊപ്പം നീയേ ജീവന്റെ വജസ്സുകൾ ആവിൽ നിത്യം ഇരുന്നതും നീയേ ഞങ്ങൾ കീതളിച്ചിടുന്ന നേരം സ്നേഹത്തിൻ ശീലുകൾ മൂളും ഞങ്ങൾ ശാന്തി ഗീതങ്ങളും പാടും
ആം ശരത്തങ്ങളെ നിന്റെ മാന്തികാംഗുലിയാൽ തൊടുമ്പോൾ ശീർണതയെല്ലാം ഒളിക്കും. ചൈതന്യം തുടിക്കും രാട്ടിയായി വന്നാൽ ീതിയിൽ നിന്നാൽ ശത്രുവിന്നലികൾ തകർത്താൻ പാരിൽ ശക്തിയാദിച്ചിടും ഞങ്ങൾ ഇഴത്തെയും അവരുടെ ആത്മാവാം നിന്നിൽ പരം വിശ്വസിച്ചിടും സുതനും മൂന്നാമനാകുമങ്ങേക്കും സ്തുതിയായിരിക്കട്ടെ എന്നും എന്നും സ്നേഹമുള്ളവരെ, നമ്മളങ്ങനെ പന്തക്കൊസ്തായുടെ ആ അഭിഷേകത്തിലൂടെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പന്തക്കൊസ്ത ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ അപ്പസ്തോല പ്രവർത്തനത്തിലെ പന്തക്കൊസ്തായുടെ ആ പ്രവചനം പത്രോസ്ലീഹ അറിയിച്ചത് നമ്മളിൽ എല്ലാ ദിവസവും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൽ നിങ്ങൾ സന്തോഷമാണോ? എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 11-ാമത്തെ പാരഗ്രാഫാണ്. ആ 11-ാമത്തെ പാരഗ്രാഫിൽ നമ്മളതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് ഓർമ്മിക്കുകയാണ്. വളരെ പ്രധാനമായ ഒരു കാര്യമായിരുന്നു ആദ്യ ഭാഗം പഠിച്ചത്. മനുഷ്യൻ മുഴുവനും പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്റർജി. തുടർന്ന് നമ്മളതിൽ ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നു എന്ന് മനസ്സിലാക്കി. തുടർന്ന് നമ്മൾ പൗരസ്ത്യ ആരാധനാക്രമത്തിലെ ആ രൂപാന്തരീഭവിച്ച മനുഷ്യത്വത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ആരാധനാക്രമത്തിൽ ദേവാലയത്തിൻ്റെ ആകൃതിയിൽ, ശബ്ദങ്ങളിൽ, നിറങ്ങളിൽ, വെളിച്ചത്തിൽ, സൗരഭ്യത്തിൽ, സുദീർഘമായ ആഘോഷങ്ങൾ, ആവർത്തിച്ചുള്ള പ്രാർത്ഥനകളെല്ലാം പ്രകാശിപ്പിക്കുന്നത് ഒരുവൻ തൻ്റെ പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ആഘോഷിക്കുന്ന രഹസ്യത്തോട് പടിപടിയായി താതത്മ്യപ്പെടുന്നതിനെയാണ്. അങ്ങനെ സഭയുടെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ സ്വർഗീയ ആരാധനയിലെ പങ്ക് ചേരലായി ഭവിക്കുന്നു, നിത്യാനന്ദത്തിൻ്റെ മുന്നാസ്വാദനമായി തീരുന്നു. ഈ മുന്നാസ്വാദനം മുന്നാസ്വാദനം എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ സത്യമായും ആ മുന്നാസ്വാദനം എന്ന ഒന്നുണ്ടെന്ന് നമ്മൾ ഇതിലൂടെ വ്യക്തമായി വിശ്വസിക്കണം. കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ മുന്നാസ്വാദനം, വീണ്ടും വരുന്ന കർത്താവ് സകലതയെയും ഉത്ഥാനം ചെയ്യിപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ വരുന്നതിൻ്റെ മുന്നാസ്വാദനം 1042 പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പല പ്രാവശ്യം ജോൺ പോൾ മാർപ്പാപ്പ ഇതിൽ പറയുന്നൊരു കാര്യം, താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെട്ടത് ആ വീണ്ടും വരുന്ന അവസ്ഥയുടെ ഒരു സാമ്പിൾ നമ്മളെ കാണിക്കുകയാണ്. ഞാൻ വീണ്ടും വരുമ്പോൾ എങ്ങനെയായിരിക്കും? രൂപാന്തരീകരിച്ച മനുഷ്യൻ, ആ രൂപാന്തരീകരിച്ച മനുഷ്യൻ അതേസമയം
ആ രൂപാന്തരീകരിച്ച വ്യക്തിത്വത്തോട് ചേർന്നുകൊണ്ട് മോശയും ഏലിയായും മഹത്വീകരിക്കപ്പെട്ട് കാണപ്പെട്ടത്. അതെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും തലങ്ങളിലും നിർവൃതിയിലും അന്തർവർത്തിത്വത്തിലും സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള വ്യക്തിയുടെ ഈ പങ്കാളിത്തം വളരെ പ്രസക്തവും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെയും അർത്ഥം ഗ്രഹിക്കുന്നതിന് വിസ്മയകരമായ ഒരു മാർഗവുമാണ്. ഇതിലാണ് നമ്മൾ അവസാനം നിന്നതെന്ന് തോന്നുന്നു. ഒന്നുകൂടി വായിക്കുകയാണ്. ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും തലങ്ങളിലും നിർവൃതിയിലും അന്തർവർത്തിത്വത്തിലും സമ്പൂർണമായി ഉൾപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിയുടെ ഈ പങ്കാളിത്തം വളരെ പ്രസക്തവും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വിസ്മയകരമായ ഒരു മാർഗവുമാണ്. നമ്മൾ വിശുദ്ധ ആരാധനക്രമത്തിൽ പങ്കു ചേരുമ്പോൾ വെറും കുർബാന കാണാൻ വന്നവരായിട്ട് നിൽക്കാതെ ആ വികാരഭരിതരായി ആ ബലിയിൽ പങ്കുചേരുക. അതെങ്ങനെയാണ് വികാരഭരിതരായി പങ്കുചേരുന്നത്? വികാരഭരിതരായി പങ്കുചേരണമെങ്കിൽ ഈ ലിറ്റർജിയുടെ ഈ ആരാധനക്രമത്തിൻ്റെ ആ രഹസ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നും ഇവിടെ എനിക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു പാരഗ്രാഫ് CCC 1368 1368 കുർബാന സഭയുടെ കൂടെ ബലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ തൻ്റെ ശിരസിൻ്റെ സമർപ്പണത്തിൽ ഭാഗമാക്കാകുന്നു. ഇപ്പോൾ എനിക്ക് ഈ നമ്പർ കിട്ടിയത് ഇതാണ് ഒരു തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവചന പ്രവൃത്തി. ഞാനിത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല ഇത് ഇവിടെ പറയാനായിട്ട്. എന്നാൽ വളരെ കൃത്യമായ ഒരു സന്ദേശമാണിത്. 1368 സഭയുടെ കൂടി ബലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ തൻ്റെ ശിരസിൻ്റെ സമർപ്പണത്തിൽ ഭാഗമാക്കാകുന്നു. എന്താണ് സഭ? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്ന നമ്മളെല്ലാവരും. ഇപ്പോൾ ക്രിസ്തു മാത്രമല്ല ബലി അർപ്പിക്കുന്നത്, അവിടത്തോടു കൂടെ അവൾ, അതായത് സഭ, അതായത് നാം എല്ലാവരും മുഴുവനായി സമർപ്പിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി പിതാവിൻ്റെ മുൻപാകെ അവിടെ നിന്ന് വഹിക്കുന്ന ഈ മധ്യസ്ഥതയോട് സഭ തന്നെ തന്നെ ചേർക്കുന്നു. കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ബലി അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെയും ബലിയായിത്തീരുന്നു. ഇനി അടുത്ത ഭാഗം, ഇവിടെയാണ് വികാരഭരിതമായ അവസ്ഥ. വിശ്വാസികളുടെ ജീവിതവും അവരുടെ സ്തുതിയും സഹനവും ണ്ടോ, നമ്മുടെ ഓരോരുത്തരുടെയും സഹനം, പ്രാർത്ഥനയും നമ്മുടെ അധ്വാനവും എല്ലാം ക്രിസ്തുവിൻ്റെതിനോട് അവിടുത്തെ സമഗ്ര സമർപ്പണത്തോട് ചേർക്കപ്പെടുന്നു. അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ പലരും, എൻ്റെ ബ്രദറെ എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കണേ, എനിക്ക് ജീവിക്കണ്ട, ഞാൻ ഈ പിള്ളേരുമായിട്ടൊന്ന് ചത്താ മതി എന്നൊക്കെ ചിലർ പറയുമ്പോൾ അത് നമ്മുടെ ആ അവസ്ഥയുടെ ഏറ്റവും വികാരനിർഭരമായ ഒരു നിസ്സഹായ അവസ്ഥയാണ്. എന്നാൽ ആ അവസ്ഥ അവിടുത്തെ സമഗ്ര സമർപ്പണത്തോട് ചേർക്കപ്പെടുന്നു. അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു. അവയ്ക്ക് പുതിയ മൂല്യം കൈവരിക്കുന്നു. അൾത്താരയിൽ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലി
ക്രിസ്ത്യാനികളുടെ എല്ലാ തലമുറകൾക്കും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് തങ്ങളെ തന്നെ ചേർക്കാൻ സാധ്യത നൽകുന്നു. കണ്ടോ, ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്ത്യാനികളുടെ എല്ലാ തലമുറകൾക്കും തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൂഗർഭ ശ്മശാനങ്ങളിൽ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായി മിക്കപ്പോഴും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ കൈകൾ പ്രാർത്ഥനാരൂപത്തിൽ നീട്ടപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു കുരിശിൽ തൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചിരിക്കുന്നത് പോലെ അവൾ, അതായത് സഭ, അവനിലൂടെ അവനോടുകൂടെ അവനിൽ തന്നെ സമർപ്പിക്കുകയും എല്ലാ മനുഷ്യർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഇനിയും കുറേ കാര്യങ്ങൾ ഉണ്ട്. 1362 മുതൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ദിവസത്തെ ബലിയർപ്പണത്തിൽ കിഴക്കിൻ്റെ വെളിച്ചം 11 പാരഗ്രാഫിലെ 3 ഭാഗം പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും തലങ്ങളിലും നിർവൃതിയിലും അന്തർവർത്തിത്വത്തിലും സമ്പൂർണമായി ഉൾപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിയുടെ ഈ പങ്കാളിത്തം. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ദ ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് ഓഫ് ദ പേഴ്സൺ ഇൻ ഹിസ് റാഷണൽ ആൻഡ് എമോഷണൽ ആസ്പെക്ട്സ് ഇൻ എസിറ്റസി ആൻഡ് ഇൻ ഇമിനൻസ് ഈസ് ഓഫ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് എ വണ്ടർഫുൾ വേ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ക്രിയേറ്റഡ് റിയാലിറ്റീസ്. These are neither an absolute nor a den of sin and iniquity. In the liturgy, things reveal their own nature as a gift offered by the Creator to humanity. ഇവിടെ തുറന്ന് പറയുന്നത് വളരെ പ്രസക്തവും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വിസ്മയമായ ഒരു മാർഗവുമാണ്. സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വിസ്മയകരമായ ഒരു മാർഗമാണ്. നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം, നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങളുണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ വലിയ സംഘർഷാവസ്ഥകളുണ്ടാകാം, എന്നാൽ അതിലെല്ലാം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഞാൻ വായിക്കാൻ എടുത്തിരുന്ന പുസ്തകം വിശുദ്ധ സിയന്നായിലെ കത്രീന പുണ്യവതിയുടെ ദ ഡയലോഗ് എന്ന പുസ്തകമാണ്. അത് അധികമൊന്നും വായിക്കാൻ പറ്റിയില്ല, എങ്കിലും അതിങ്ങനെ പെട്ടെന്ന് ഞാൻ തുറന്ന് ഒരു ഭാഗം നോക്കിയപ്പോൾ അതിൽ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ഭാഗം ഇതാണ്. കർത്താവ് കത്രീന പുണ്യവതിയോട് പറയുകയാണ്, ഈവൻ എ ലീഫ് ഫാൾസ് ഫ്രം ദ ട്രീ ഓർ നോ ലീഫ് ക്യാൻ ഫാൾ ഫ്രം ദ ട്രീ വിത്തൗട്ട് മൈ പ്രൊവിഡൻസ്. ഒരു ഇല പോലും ഒരു മരത്തിൽ നിന്ന് എൻ്റെ പരിപാലന ഇല്ലാതെ വീഴില്ല എന്നാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ട്, ദാ രണ്ട് കുരുവികളെ നോക്കുവിൻ, അവയിലൊന്നുപോലും എൻ്റെ പിതാവ് അറിയാതെ താഴെ വീഴില്ല, നിങ്ങളുടെ തലമുടി നാരുകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വിപരീത അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് വിപരീതമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റണമില്ല. ഇത് ദൈവത്തിൽ നിന്നാണോ, ദൈവം അനുവദിക്കുന്നതാണോ? അതാണ് പഴയ നിയമത്തിലെ പ്രിയപ്പെട്ട ജോസഫിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ജോസഫിൻ്റെ ജീവിതമാണ് അതിന് വലിയ ഒരു അടയാളം. ജോസഫിനെ തൻ്റെ സഹോദരന്മാർ കൊല്ലാൻ ശ്രമിച്ചു.
ഒരു സഹോദരനെ കിണറ്റിൽ എഴുതി. അവസാനം 20 വെള്ളി കാശിന് തൂക്കി വിറ്റു ഈജിപ്ഷ്യൻ അടിമകൾക്കായിട്ട്. ആരെങ്കിലും ചെയ്യോ ഇത്? എന്ത് സഹോദര സ്നേഹമാണത്? ഇത് കർത്താവിൻ്റെ കുടുംബത്തിലെ കാര്യമാണ്, 12 ഗോത്രത്തലവന്മാരുടെ കാര്യമാണ്. ഇസ്രായേലിൻ്റെ 12 ഗോത്രത്തലവന്മാരാണ് ഈ ചെയ്തത്. യൂദായുടെ വംശത്തിലുള്ളവർ. പിന്നീട് ഈ 12 ഗോത്രത്തലവന്മാരാണ് ഈ സഭയെ ഭരിക്കുന്നതും അവരാണ് അവിടെ സിംഹാസനത്തിലിരിക്കുന്നതും. പക്ഷെ അവരുടെ ആരംഭം ഇതായിരുന്നു. അവർ ജോസഫിനെ കൊല്ലാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു, അവസാനം വിറ്റു. പിന്നീട് ഈ ഗോത്രത്തലവന്മാരെല്ലാം ഭിക്ഷപാത്രവുമായിട്ട് ഈജിപ്തിലേക്ക് വന്നപ്പോൾ ജോസഫിനെ അവർക്ക് മനസ്സിലായില്ല. ജോസഫ് വികാരഭരിതനായി ഉണ്ടോ ഇവിടെ? ശരിക്കും വികാരഭരിതൻ എന്നുള്ളതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവും. ആ ഭാഗം വായിക്കുമ്പോൾ ഇപ്പോഴും കണ്ണ് നിറയാതെ നമുക്ക് വായിക്കാൻ പറ്റുമോ? ജോസഫ് ഇത്രയും മഹാനായ വ്യക്തി, ഇത്രയും അധികാരത്തിലിരിക്കുന്ന വ്യക്തി മുറിയിൽ പോയി അങ്ങ് കരയുകയാണ്. ജോസഫിന് ഭയങ്കര കരച്ചിൽ വരുന്നു. അവസാനം ജോസഫ് തുറന്ന് പറയുകയാണ്. തൻ്റെ വികാരം മറ്റുള്ളവർ കാണാതിരിക്കാൻ ജോസഫ് അവരെ ഒരു മുറിയിൽ വിളിച്ച് കൂട്ടിയിട്ട് അവരോട് പറയുന്ന വികാരനിർഭരമായ രംഗം എന്താണ്? ഞാൻ നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. 45:3 ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. ഇത് കേൾക്കുമ്പോൾ മറ്റവർക്കുള്ള വികാരമൊന്ന് ചിന്തിച്ചേ, അവരങ്ങ് ഭയന്ന് വിറച്ചുപോയി. അവർ വിചാരിച്ചു, ഇപ്പോ ഞങ്ങളെ ഈ ഈജിപ്തിൻ്റെ പരമാധികാരിയായിരിക്കുന്ന ഇയാൾ ഞങ്ങളെ കൊന്നുകളയും. പക്ഷേ ജോസഫ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. 45:8 പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവിടുന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അവൻ്റെ വീടിന് നാഥനും ഈജിപ്ത് പ്രദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു. 50:20 നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇതാണ് രൂപാന്തരീകരണം, ഇതാണ് കൗദാശികമായ രൂപാന്തരീകരണം. ഇത് തന്നെയാണ് കൂദാശയിൽ സംഭവിക്കുന്നത്. കൂദാശയിൽ സംഭവിക്കുന്ന രൂപാന്തരീകരണം, മനുഷ്യർ ചെയ്ത സകല പ്രവൃത്തികളും ദൈവം രൂപാന്തരീകരിച്ച് നന്മയാക്കി മാറ്റുന്നു. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. സ്നേഹമുള്ളവരെ, ഞാനിത് പറയാൻ കാരണം, നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ഒരു വികാരഭരിതമായ അവസ്ഥ ഉണ്ടാവുന്നുണ്ടോ? എങ്കിൽ മാത്രമേ ആ ബലിയർപ്പണത്തിൻ്റെ ശക്തമായ അനുഭവം നമുക്കുണ്ടാവുള്ളൂ. വികാരഭരിതമായ ബലിയർപ്പണം. എനിക്ക് അങ്ങനെ അല്ലാതെ ബലിയർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും, ചിലപ്പോൾ സ്തുതിച്ചു പോകും, ചിലപ്പോൾ ചിരിച്ചു പോകും. അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാകാം. പക്ഷെ ഞാനത് അവരെന്നെ നോക്കണെന്തിനാ? അവർ ബലിയർപ്പണത്തിൽ മുഴുവനായി പങ്കെടുക്കുക. ചിലപ്പോൾ എൻ്റെ ഭാര്യ പറയും, നിങ്ങൾ എന്തിനെ കൈ പൊക്കണേ, അവിടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കൈ പൊക്കല്ലേ എന്നൊക്കെ പറയും. എനിക്കത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ പറയും, നീ വിഷമിക്കണ്ട, ബലി അർപ്പിക്കണവർ എന്നെ നോക്കല്ല അർപ്പിക്കണത്, അവർ അൾത്താരയിൽ നോക്കണം.
ഞാൻ ബലിയർപ്പിക്കുമ്പോൾ എനിക്കറിയില്ല എന്താണ് സംഭവിക്കണെന്ന്. പലപ്പോഴും എൻ്റെ ശരീരം ഇങ്ങനെ എൻ്റെ ശരീരത്തിന് ഒരു മൂമെൻ്റ് സംഭവിക്കുന്നു ബലിയർപ്പിക്കുമ്പോൾ. ശരിക്കും കുദാശ വചനങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ഈശോയോടൊപ്പം കുരിശിലാണ്, ഞാൻ ഈശോയോടൊപ്പം അടക്കപ്പെടുകയാണ്, ഈശോയോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയാണ് എന്നുള്ള വികാരഭരിതമായ ഒരു അനുഭവത്തിലൂടെയാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊരു വാക്കുകൂടി പറഞ്ഞോട്ടെ. ഞാൻ ഐൻസ്ലീഡൻ എന്ന് പറയുന്ന മാതാവിൻ്റെ പ്രത്യേകമായ പള്ളിയാണ്, സ്വിറ്റ്സർലൻഡിലെ വലിയ പുണ്യസ്ഥലമാണ് ഐൻസ്ലീഡൻ മാതാവിൻ്റെ പള്ളി. ആ പള്ളിയിലെ അതിൻ്റെ പ്രത്യേക കൃപ നിറഞ്ഞ വേദിയിൽ ബലിയർപ്പണം നടക്കുന്ന സമയത്ത് എനിക്ക് കൺട്രോൾ വിട്ടു എൻ്റെ ശരീരം മുഴുവനും ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് ഓഫ് ദ പേഴ്സൺ, വ്യക്തിയുടെ ശരീരവും മനസ്സും ആത്മാവും പൂർണ്ണമായി ബലിയിൽ പങ്കുചേരുമ്പോൾ ഈശോയുടെ പീഡാനുഭവത് മരണം ഉയർപ്പിൻ്റെ അവസ്ഥ എൻ്റെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നു. ഇത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ നമ്മൾ ആ ബലിയിൽ പൂർണ്ണമായി പങ്കുകൊള്ളുമ്പോൾ വ്യത്യസ്ത രീതിയിൽ ഇത് അനുഭവമാകും. അപ്പോൾ എൻ്റെ പുറകുവശത്ത് ഇരുന്ന ആൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കുർബാന കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ, അപ്പോൾ എൻ്റെ മനസ്സിലായി ബ്രദർ തോമസ് പോൾ ആണല്ലേ, ആ യെസ്, സ്വിറ്റ്സർലൻഡുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഉണ്ടായ നിങ്ങളുടെ ശരീരത്തിലെ ആ അവസ്ഥ എനിക്ക് കൃത്യമായി മനസ്സിലായി എന്ന് പറഞ്ഞു. ഇതിലും വളരെ ഭയാനകമായ രീതിയിൽ ഇവിടെ സ്വിറ്റ്സർലൻഡിലെ ഒരു സഹോദരിക്കുണ്ട്, ഞാൻ നിന്നെ അവരുമായിട്ട് പരിചയപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വിരോധമില്ല, അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവരുടെ അടുത്ത് കൊണ്ടുപോയി. അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയാനകമാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളെ പേടിപ്പെടുത്താനല്ല, ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനും അത് നേരിട്ട് കണ്ടൊരു വ്യക്തിയായതുകൊണ്ടാണ്. അപ്പോൾ ആ സഹോദരി വർഷങ്ങളായിട്ട് ഉപവസിക്കുന്നവരാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വിശുദ്ധ കുർബാന മാത്രമാണ് അവരുടെ ഭക്ഷണം. എന്നാൽ വീട്ടിൽ സകല ജോലികളും ചെയ്യണു, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണു. അപ്പോൾ അവർ രാവിലെ അവർ കുർബാന അർപ്പിക്കുന്നത് അവർക്ക് വേണ്ടി ഇടവകയിൽ ഒരു ചാപ്പൽ, പ്രത്യേകം ഒരു പള്ളിയാണ്. കാരണം അവർ കുർബാന അർപ്പിക്കുന്ന നേരത്തുണ്ടാകുന്ന അനുഭവങ്ങളെ മറ്റുള്ളവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ഒരു വയസ്സായ വൈദികൻ അവർക്ക് വേണ്ടി മാത്രം കുർബാന അർപ്പിക്കുന്നു. അവിടെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവർക്ക് പങ്കുകൊള്ളാം. അപ്പോൾ അങ്ങനെ എനിക്കതിനുള്ള അനുവാദം കിട്ടി. അടുത്ത ദിവസം അവരെ കുർബാന അർപ്പിക്കണോടൊപ്പം അർപ്പിക്കാനും അവർക്കുണ്ടാവുന്ന ആ അവസ്ഥ, ബലിയർപ്പണ സമയത്തുണ്ടാകുന്ന അവസ്ഥ ഇതായിരുന്നു. ഞാനത് പറയാം, ബലിയർപ്പണം തുടങ്ങുന്ന സമയത്ത് ഭയാനകമായ ഒരു പൈശാചിക പീഡ അവരിലേക്ക് വന്നിട്ട് അവരെ ഇരുന്ന സ്ഥലത്തു നിന്ന് എടുത്തടിക്കുന്നു. ഇരുന്ന സ്ഥലത്തു നിന്ന് അവരെങ്ങനെ പുറത്തു പോയി അടിക്കും. ഇപ്പോൾ ഒരു മിനിറ്റ് ഒന്ന്, ഇത് ജോൺസനത് നമ്മുടെ സീറോ മലബാർ ലിറ്റർജിയിലെ ആ പാട്ട് പാടും, പാട് കന്തീശാന.
Kandishala Aisana Kandishala Mayusa Isarahum Ame Kandishala Kandishala Aisana Kandishala Mayusa Isarahum Amen. Glory be to the Father, and to the Son, and the Holy Spirit. Na 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 na. Kandishala Kandishala Aisana Kandishala Mayusa Isarahum Thank you. അപ്പോ ഇതാണ് നമ്മുടെ അടുത്ത തലമുറ. ഓക്കെ, ഇവിടെ സീറോ മലബാർ കുർബാനയിൽ, ഇംഗ്ലീഷ് കുർബാനയിൽ ഈ പരിപാവനനാം കർത്താവ് അത് പാടുന്ന സമയത്ത് ഈ കന്തിശാലാകയാണ് ഇവിടെ എപ്പോഴും പാടുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ ആ ഒരു സ്വിറ്റ്സർലൻഡുകാരി സ്ത്രീക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ കുർബാനയുടെ ആരംഭത്തിൽ അവരിൽ ഒരു പൈശാചിക പീഡ വന്നിട്ട് അവരെ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എറിയണം, പൊക്കി എറിയണം. അപ്പോഴേക്കും വൈദികൻ വന്നിട്ട് ഒരു ഡെലിവറൻസ് പ്രെയർ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ അവർ ശാന്തമായി കുർബാനയിൽ പങ്കുകൊള്ളാൻ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് ആ സമർപ്പണ സമയമാകുമ്പോഴേക്കും ഇവരെ ഇരിക്കണ ആ ബെഞ്ചിൽ അത് അതിലിങ്ങനെ പിടിച്ചിരുന്നിട്ട് ഇവരുടെ തല കൊണ്ട് അത് അടിച്ചടിച്ച് തല മുഴുവനും പൊട്ടണം. തല ഇങ്ങനെ ബെഞ്ചിലിട്ട് അടിക്കുകയാണ്. അങ്ങനെ ശരീരം മുഴുവനും ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ അവസ്ഥ അവർക്കങ്ങുണ്ടാകുകയാണ്. ആ അവസ്ഥ കൊണ്ട് ശരീരം മുഴുവനും ഭയാനകമായ രീതിയിൽ വേദനിക്കുന്നു, തലയടിച്ച് പൊട്ടി ചോര വരുന്നു. അതുകൊണ്ടാണ് അത് മറ്റു ആളുകൾക്ക് ആർക്കും അവിടെ കയറാൻ അനുവാദമില്ലാത്തത്. സാധാരണ ഒരു ഇടവക പള്ളിയിൽ അത് ബുദ്ധിമുട്ടാണ്. വൈദികൻ കുർബാന അർപ്പിച്ച് ആ കുർബാനയെ വാഴ്ത്തുന്ന ആ കുദാശ വചനങ്ങൾ പറയുന്ന സമയം വരുമ്പോൾ ഇത് കംപ്ലീറ്റ് കൺട്രോൾ ആവുന്നു. അതിനുശേഷം വിശുദ്ധ കുർബാന സ്വീകരണ സമയം വരുമ്പോഴേക്കും ആള് കംപ്ലീറ്റ് നോർമലായി നമ്മളെപ്പോലെ പോയി കുർബാന സ്വീകരിച്ച് ശാന്തമായി ഇരിക്കുന്നു. കുർബാന കഴിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം കാറും ഓടിച്ച് ആൾ പോകുന്നു. അപ്പോൾ ഇത് വളരെ വിരളമായിട്ടുള്ള ഒരവസ്ഥയാകാം, പക്ഷേ ഇതുപോലെ ഇത്രയും കഠിനമല്ല, ഇത്രയും ഭയാനകമല്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മളെല്ലാവരിലും ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള അനുഭവങ്ങൾ, ചിലരെ ഫുൾ ടൈം കരച്ചിലോട് കരച്ചിലായിരിക്കും, ചിലരുടെ തോളിൽ ഭയങ്കര ഭാരം ഉള്ള അവസ്ഥയുണ്ടാവും, ചിലവരുടെ തലയിൽ മുള്ളടിക്കുന്നമായി തോന്നും, ചിലവരുടെ ഹൃദയത്തിൽ വലിയ രക്തത്തിൻ്റെ ഒഴുകണില്ല പക്ഷെ ഒഴുകണമായി തോന്നും. ഇതേക്കുറിച്ച് ഞാൻ അധികം പറയാത്തത് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കരുത് അയ്യോ എനിക്ക് അനുഭവമൊന്നും ഉണ്ടായില്ലല്ലോ. ഒരനുഭവം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അനുഭവം ഉണ്ടാകാം. അതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. ഇവിടെ പറയുന്നത് ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും തലങ്ങളിലും നിർവൃതിയിലും
അന്തർവർത്തിത്വത്തിലും സമ്പൂർണമായി ഉൾപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിയുടെ ഈ പങ്കാളിത്തം, അതായത് മനുഷ്യ വ്യക്തി, അവൻ്റെ മനസ്സ്, ആത്മാവ്, ശരീരം, വികാരം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുർബാനയിൽ ഭാഗവാക്കാകുന്നു. ഈ പങ്കാളിത്തം അതാണ്, വ്യക്തിയുടെ ഈ പങ്കാളിത്തം വളരെ പ്രസക്തവും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വിസ്മയകരമായൊരു മാർഗവുമാണ്. വിസ്മയകരമായ മാർഗം. ഇതിന് ഒരുപക്ഷെ ഇവിടെ മീനിങ് ഓഫ് ക്രിയേറ്റഡ് റിയാലിറ്റീസ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് വണ്ടർഫുൾ എന്നാകുകയാണ്. ഇതിന് വാസ്തവത്തിൽ മിസ്റ്റിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. വിസ്മയകരമായ മിസ്റ്റിക്കൽ. നമുക്കറിയാം, വിശുദ്ധ പാതിരി പിയോ ബലി അർപ്പിക്കുമ്പോൾ ഈ കൈകളിൽ നിന്നെല്ലാം രക്തം വാർന്നൊഴുന്നു. അപ്പോൾ അങ്ങനെ ബലി അർപ്പിക്കുന്ന പുരോഹിതനിലും വളരെ വലിയ വ്യത്യാസം വരാറുണ്ട്. ഞാനൊരിക്കൽ അച്ഛന്മാരുടെ ഒരു ധ്യാനത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശദമായി പറഞ്ഞതിന് ശേഷം ഞാൻ അതിൽ പ്രത്യേകം ഊന്നി പറഞ്ഞു, ബലി അർപ്പകനും ബലി അർപ്പണ വസ്തുവും പുരോഹിതനാണ്. പുരോഹിതൻ ബലി അർപ്പകനും കുഞ്ഞാടുമാണ്, ബലി അർപ്പണ വസ്തുവുമാണ്. അങ്ങനെ ആ വിവരണം ഭാഗം കഴിഞ്ഞിട്ട് അന്ന് ബലി അർപ്പിച്ചത് അച്ഛന്മാരുടെ ധ്യാനമാണ്. മൂന്ന് രീതിയിലുള്ള അച്ഛന്മാരുണ്ട്. ബലി അർപ്പിച്ചത് സീറോ മലബാർ കുർബാനയായിരുന്നു. ആ കുർബാന അർപ്പണ സമയത്ത് വൈദികൻ മുഴുവൻ സമയവും കണ്ണീരൊഴുക്കി കരയുകയായിരുന്നു. ആ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ അദ്ദേഹം തുവാലയെല്ലാം വെച്ച് കണ്ണ് തുടയ്ക്കുന്നതൊക്കെ ഉണ്ട്. കുർബാനയുടെ സമയത്ത് പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ വികാരഭരിതനായി പോകുന്നു. അപ്പോൾ പങ്കിട്ടുകൊണ്ടിരുന്ന മറ്റു വൈദികർക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി. കുർബാന കഴിഞ്ഞിട്ട് കാർമ്മികൻ വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ കുർബാന അർപ്പണത്തിൽ ഇങ്ങനെയെല്ലാം ഉണ്ടായതിന്, പക്ഷേ എനിക്കൊന്നും പറയാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഞാൻ 38 വർഷമായി ഒരു പുരോഹിതനാണെങ്കിലും ഇന്നാണ് വാസ്തവത്തിൽ ഞാൻ ക്രിസ്തു തന്നെയാണെന്നും ഞാൻ അർപ്പകൻ മാത്രമല്ല അർപ്പണ വസ്തുവുമാണ്, കുഞ്ഞാടാണ് എന്ന് ഉള്ള ബോധ്യത്തിൽ ബലി അർപ്പിച്ചപ്പോൾ കുരിശിൽ യേശു കിടന്ന് പിടയുന്ന ആ വേദനാജനകമായ അവസ്ഥയായിരുന്നു ബലി അർപ്പണത്തിൽ മുഴുവനും. അതുകൊണ്ടാണ് ഞാൻ വികാര നിർഭരനായി കരഞ്ഞുപോയത്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മളുടെ ബലി അർപ്പണം ഒരനുഭവമാകണം. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ വീണ്ടും ആ വാക്കെൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഈ 11-ാമത്തെ പാരഗ്രാഫിൻ്റെ ആദ്യ വാക്കിതാണ്, ആരാധന അനുഭവത്തിൽ ദ ലിറ്റർജി മസ്റ്റ് ബി എക്സ്പീരിയൻസ്. അതാണ് ആരാധന അനുഭവത്തിൽ എന്നുള്ള വാക്കാണ്. ആരാധന അനുഭവമാകണം. അനുഭവമാകുന്നത് ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും തലങ്ങളിലും നിർവൃതിയിലും അന്തർവർത്തിത്വത്തിലും സമ്പൂർണമായി ഉൾപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിയുടെ ഈ പങ്കാളിത്തം വളരെ പ്രസക്തവും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വിസ്മയകരമായൊരു മാർഗവുമാണ്. സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയും ജീവിതം നമുക്ക് ചിലപ്പോൾ തോന്നും, കർത്താവേ എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്, ഇങ്ങനെ തോന്നുന്നവരുണ്ട്.
അത് തോന്നുന്നത് അത്രയ്ക്ക് ഭയാനകമായ വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വിസ്മയാകരമായൊരു മാർഗമാണ്. ഇവയൊന്നും നിരുപാധികമല്ല, പാപത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഗൂഢസങ്കേതവുമല്ല. മനുഷ്യവംശത്തിന് സൃഷ്ടാവ് നൽകിയ ദാനമാണ് വസ്തുക്കൾ എന്നുള്ള അവയുടെ സ്വഭാവം ആരാധനക്രമത്തിൽ വെളിപ്പെടുത്തും. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. 1:31 പദാർത്ഥത്തെ അവമതിക്കുകയും അതിൻ്റെ വിശുദ്ധിക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്ത പാപത്തിൻ്റെ ദുരന്തത്താൽ ഇതെല്ലാം കളങ്കപ്പെട്ടെങ്കിലും മനുഷ്യാവതാരത്തിൽ പദാർത്ഥം രക്ഷിക്കപ്പെടുകയും ദൈവത്തെ പൂർണ്ണമായി വഹിക്കുന്നതായിത്തീരുകയും തിയോഫറി ചെയ്തു. അതായത് നമ്മുടെ പിതാവുമായി ബന്ധപ്പെടുത്താൻ കഴിവുള്ളതായി. സഭയുടെ കൂദാശകളാകുന്ന വിശുദ്ധ രഹസ്യങ്ങളിൽ പദാർത്ഥത്തിൻ്റെ ഈ സവിശേഷത ഏറ്റവും പ്രകടമായിരിക്കുന്നു. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. തിയോഫറി, അതായത് ഈ മെറ്റീരിയൽ മാറ്റർ, അപ്പവും വീഞ്ഞുമായിരിക്കുന്ന ഈ മാറ്റർ, അത് രൂപാന്തരീകരിക്കപ്പെട്ട് യേശുവിൻ്റെ ശരീര രക്തമാകുന്നു. അത് ദൈവത്തെ പൂർണ്ണമായി വഹിക്കുന്നതായിത്തീരുകയും തിയോഫറിക് ചെയ്തു. ഇവിടെ നമുക്ക് നിർത്താം. നമുക്കെല്ലാവർക്കും ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവും മനസ്സും വികാരവും എല്ലാം അതിൽ ഉൾപ്പെട്ടുകൊണ്ട് ബലി അർപ്പിക്കാനൊന്ന് പരിശ്രമിക്കൂ. അങ്ങനെ ഒന്ന് ബലി അർപ്പിക്കൂ. നമ്മൾ ആരെയും നോക്കണ്ട, ആരും നമ്മളെ നോക്കുന്നുവെന്നും വിചാരിക്കണ്ട. നമ്മൾ ആ ബലി അർപ്പണത്തിൽ, ഈശോയുടെ ആ ബലി അർപ്പണത്തിലെ വൈകാരിക മാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ബലി അർപ്പിക്കൂ. ഈശോയേ നന്ദി, കർത്താവേ, പരിശുദ്ധാത്മാവേ നന്ദി, എല്ലാവർക്കും നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ.